ഇതാണ് ഒരു വി പി എൻ റൗട്ടർ, അതായത് ഒരു ജിഗാബിറ്റ് വി പി എൻ റൗട്ടറാണിത്. ഇത് ഒമേഡ ടി പി ലിങ്കിൻ്റെ ഒമേഡ ജിഗാബിറ്റ് വി പി എൻ റൗട്ടറാണ്. സോ ഇത്തരം വി പി എൻ റൗട്ടറുകൾ നിങ്ങൾ ഇപ്പോൾ നെറ്റ്വർക്കിംഗ് ചെയ്യുന്നവർക്കറിയാൻ പറ്റും. പല ബാങ്കുകളിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഇതുപോലത്തെ ഒരു റൂട്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഒരു വി പി എൻ റൂട്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊരു ലോഡ് ബാലൻസറും കൂടിയാണ്, അതായത് ഒന്നിലധികം ഐ എസ് പി സർവീസ് പ്രൊവൈഡർമാരെ കൊടുക്കാം. ഇത് രണ്ടും അതിൻ്റെ ലാൻഡ് പോർട്ടാണ്. ഈ ഒരു മൂന്ന് പ്രൊവൈഡർമാരെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മാക്സിമം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലോഡ് ബാലൻസറും കൂടിയാണ്, ഇപ്പോൾ ലോഡ് ബാലൻസർ കൂടി ആയിട്ടുള്ള ഒരു വി പി എൻ റൗട്ടറാണ്. വി പി എൻ റൗട്ടറിൽ നോർമലി ലോഡ് ബാലൻസിങ് ഫെസിലിറ്റി കൂടി ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ലോഡ് ബാലൻസിങ് ചെയ്യും, പക്ഷേ അത് മാത്രമല്ല വി പി എൻ റൗട്ടറുകൾ നമ്മൾ നിങ്ങൾ കൂടുതലും കണ്ടേക്കുന്നത് ഇപ്പോൾ ഒരു ഓഫീസുകളിലും അല്ലെങ്കിൽ ഈ ബാങ്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു രണ്ട് ബ്രാഞ്ച്, അതായത് ഇപ്പോൾ ബാങ്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെയൊക്കെ ആണെങ്കിൽ രണ്ട് ബ്രാഞ്ച്, രണ്ട് സ്ഥലത്തായിട്ടാണ് രണ്ട് ബ്രാഞ്ച് ഉള്ളതെന്ന് വയ്ക്കുക. അപ്പോൾ ആ ബ്രാഞ്ച് തമ്മിൽ നമുക്ക് ഒരു ഇൻ്റർ കണക്ടിവിറ്റി സാധ്യമാക്കാൻ, അതായത് ഈ പറഞ്ഞ റൂട്ടർ നമ്മുടെ ഒരു വി പി എൻ റൗട്ടർ ഈ ഒരു ബ്രാഞ്ചിൽ വയ്ക്കും, അടുത്ത ബ്രാഞ്ചിലും ഈ ഒരു വി പി എൻ റൗട്ടർ സെറ്റ് ചെയ്യും. സോ അവിടെ നിന്ന് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ, അതായത് നോർമലി ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു ടണൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഒരു വി പി എൻ ടണൽ സെറ്റ് ചെയ്യാൻ പറ്റും. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിലായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റും, അതായത് സെപ്പറേറ്റ് വി പി എൻ എടുക്കാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വി പി എൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് എടുക്കുമ്പോൾ സ്റ്റാറ്റിക് ഐ പി പോലത്തെ ഒരു ഐ പി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐ പിനെ ഈ ഒരു റൂട്ടിൽ തന്നെ കോൺഫിഗർ ചെയ്തിട്ട് ആ ഒരു നമ്മൾ ആ ഒരു പാത്ത്, അതായത് ഈ ഒരു സഞ്ചരിക്കുന്ന പാത്ത്, ആ ഒരു ട്രാഫിക് ഒരു ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് പോലെ വി പി എൻ പോലെ അതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിടാൻ സാധിക്കും, ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിടുന്നത്. അതാണ് ശരിക്കും വി പി എൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പുറത്തുള്ള ട്രാഫിക്കും അല്ലെങ്കിൽ പുറത്തുള്ള അറ്റാക്കുകൾ, ഹാക്കർമാരുടെ മറ്റു അറ്റാക്കുകളും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഇതൊരു ഫയർവാൾ പോലെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇതൊരു വി പി എൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനോ അല്ലെങ്കിൽ അതിൻ്റെ നിന്ന് കയറി അതിൻ്റെ ഡേറ്റ് എടുക്കാനൊക്കെ വളരെ സാധ്യമായ ഒരു കാര്യമാണ്. സോ ഈ ഒരു വി പി എൻ റൗട്ടറിൻ്റെ മെയിൻ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ബ്രാഞ്ചുകൾ തമ്മിലാണ് ഈ ഒരു വി പി എൻ റൗട്ടറുകൾ മെയിനായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇല്ലാണ്ടും നമുക്ക് ലോഡ് ബാലൻസർ പോലെ ഇൻഡിവിജ്വൽ വീടുകളിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല നോർമലി കോമൺ ആയിട്ട് വീടുകളിലല്ല, നമ്മൾ ഈ ഓഫീസുകളിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു ലോഡ് ബാലൻസർ അല്ലെങ്കിൽ വി പി എൻ റൗട്ടർ ഉപയോഗിക്കുന്നത്, ഈ ഒരു വി പി എൻ റൗട്ടർ ഉപയോഗിക്കുന്നത് അതിനാണ്. സോ നമ്മളത് ഈ ഒരു റൗട്ടറുകൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും നെറ്റ്വർക്ക്, അപ്പോൾ അതൊന്നും ഓർത്തിരിക്കുക, ഇത് ലോഡ് ബാലൻസിങ്ങും വി പി എൻ റൗട്ടറുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് വയ്ക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ഇതുപോലത്തുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.